പി എസ് സി അംഗത്വത്തിനായി കോഴ വാങ്ങിയെന്ന വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടി വേണമെന്ന് സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുയർന്നു. നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ജില്ലാ സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചത്. അതേസമയം പാർട്ടിയിലെ വിഭാഗീയതയാണ് സംഭവം പുറത്തുവരാൻ കാരണമായതെന്ന നിഗമനത്തിലാണ് നേതൃത്വമുള്ളത്. റിയാസ് കൈമാറാണ് വിവരങ്ങൾ നൽകുന്നത്. റിയാസ്, കോട്ടുളിക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള സൂചന കൃത്യമാണോ? എന്താണ് ഇത് സംബന്ധിച്ച് മറുവശത്ത് ഉയരുന്ന വിഭാഗീയത പ്രശ്നങ്ങൾ? എന്തായാലും ഈ പ്രമോദ് കോട്ടുളി പി എസ് സി കോഴ ആരോപണത്തിൽ ആരോപണ വിധേയനായ സി പി എമ്മിൻ്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി യു ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളുമായിട്ടുള്ള പ്രമോദ് കോട്ടുളിക്കെതിരെ സംഘടനാ നടപടി ഉറപ്പാണ് എന്നുള്ളതാണ്. കാരണം അതിന് സി പി ഐ എം സംസ്ഥാന നേതൃത്വം കർശന നിർദ്ദേശം ജില്ലാ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ ഇന്നലെ രാവിലെയൊക്കെ ഒരു വലിയൊരു മൃദു സമീപനമാണ് കാണിച്ചത്. ഇന്നലെ ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് കാര്യമായി അറിയില്ല, അങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന കാര്യം പാർട്ടി പരിശോധിച്ചു വരികയാണ് തുടങ്ങിയ ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതിനെതിരെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെ നേരിട്ട് പരാതി നൽകിയിട്ട് കൂടി ഇതിലൊരു കൃത്യമായ ഒരു നടപടിയോ അല്ലെങ്കിൽ കർശനമായ നിലപാടോ തുടക്കത്തിൽ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നൊരു നീരസം സംസ്ഥാന നേതൃത്വത്തിനോട്, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള പി അംഗങ്ങളായ നേതാക്കൾക്കുൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ജില്ലാ നേതൃത്വത്തിന് ഇത് തിരുത്തേണ്ടി വരുന്ന ആദ്യത്തെ നിലപാടിൽ നിന്നും മാറേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൈവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർശന നടപടി ഈ ക്കെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ്. നേരത്തെ ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കി പതിയെ ചർച്ചയൊക്കെ നടത്തി സ്ഥാനത്ത് നിന്ന് നീക്കാമെന്നുള്ളതായിരുന്നു. അതിനേക്കാൾ ശക്തമായ സംഘടനാ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. 13-ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗമുണ്ട് സി പി ഐ എമ്മിൻ്റെ. അതിനുശേഷമായിരിക്കും ഈ നടപടി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി വിശദീകരിക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇന്നലെ സി പി ഐ എമ്മിൻ്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം നടന്നിരുന്നു. ഈ ഏരിയ കമ്മിറ്റി യോഗത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും ഏരിയ കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും പ്രമോദ് കോട്ടുളിക്കെതിരെ കർശന നടപടി വേണമെന്ന് തന്നെയാണ് യോഗത്തിൽ വാദിച്ചത്. ആ യോഗത്തിൽ ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നൊരു സൂചന തൻ്റെ പ്രസംഗത്തിൽ പി മോഹൻ മാസ്റ്റർ നൽകിയതായുള്ള വിവരമാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത്. അങ്ങനെ ശക്തമായൊരു നടപടി എടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് സ്വാഭാവികമായും പാർട്ടി അണികളിൽ നിന്നും പാർട്ടി അംഗങ്ങളിൽ നിന്നും പാർട്ടി കേഡർമാരിൽ നിന്നുമെല്ലാം തന്നെ വലിയ എതിർപ്പാണ് ഈ ഒരു വിഷയത്തിലുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് തന്നെ പാർട്ടി വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്താണ് ഒരു വനിതാ ഹോമിയോ ഡോക്ടർക്ക് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് 60 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അതിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു എന്നൊരു ആരോപണം വരുന്നത്. ഈ പണം തിരികെ നൽകിയെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം ഇല്ലാതാകുന്നില്ല എന്നാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയിലേക്കാണ് പ്രമോദ് കോട്ടുളിക്കെതിരെ നീങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, റിയാസ്.